ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ പിന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു സ്ട്രോബെറി കേക്ക് റെഡിയാക്കാം. അതും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രഷോ അല്ലെങ്കിൽ എസൻസോ ഒന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വെച്ചിട്ടാണ്. ഇപ്പോൾ സ്ട്രോബെറിക്ക് കുറച്ചൊന്ന് റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിരിക്കും വാങ്ങാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മാർക്കറ്റിൽ നമുക്ക് ചെറിയ ബോക്സസ് ആയിട്ട് കിട്ടുന്നില്ലേ സ്ട്രോബെറി, ഇതുപോലുള്ള ഒറ്റ ബോക്സിലുള്ള മൊത്തം സ്ട്രോബെറി വെച്ചിട്ടാണ് ഞാൻ ഈ കേക്കും അതിലേക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഫില്ലിങ്ങും സിറപ്പും ഒക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ സ്ട്രോബെറീസൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇലകൾ പൊക്കിയെടുക്കുക. ഈ ഒരു രീതിയിൽ നല്ലപോലെ വൃത്തിയാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രോബെറീസില്ലേ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഒരു 8 സ്ലൈസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മളെ സ്ട്രോബെറി കേക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പീസസ് എടുക്കുന്നത്. അപ്പോൾ ഈ പീസ് ഞാൻ മാറ്റിവെക്കും, കാരണം അതിൽ ആ സ്ട്രോബെറീൻ്റെ ഒരു ഉള്ളിലേക്കുള്ള ഒരു ഡിസൈൻ വരാറില്ലേ, ഒരു വൈറ്റും കൂടെ കലർന്നിട്ടുള്ള അതില്ലാത്തതുകൊണ്ട് ആദ്യത്തെ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതാ ഈ ഡിസൈനും കൂടെ കിട്ടുന്ന രീതിക്കാണ് നമ്മൾ നല്ല പീസസ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ഒരു 8 പീസ് വേണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറീസ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന സ്ട്രോബെറീസ് ഇതാ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മൊത്തം മാറ്റി വെക്കുക. ബാക്കിയുള്ള മൊത്തം സ്ട്രോബെറീസും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഡെക്കറേഷനൊന്നും നമ്മൾ വേറെ എടുത്ത് വെക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾ സ്ട്രോബെറി മൊത്തമായിട്ടാണ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെറിയ സ്ട്രോബെറീസ് തന്നെ മാറ്റി വെച്ചാൽ മതി. ഞാനിപ്പോൾ പീസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ പീസ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാനിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഒന്ന് അളന്നെടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പിലേക്ക് മാറ്റാണ്, അപ്പോൾ കറക്റ്റായിട്ട് ഒരു കപ്പ് അളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 240 ml ആണ് എൻ്റെ ഒരു കപ്പ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ സ്ട്രോബെറീസ് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ അളന്ന സ്ട്രോബെറി പീസസ് നമുക്ക് ചൂടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി ഒരു അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് തന്നെയാണ് വെള്ളം എടുത്തത്, അതുകൊണ്ടാണ് പകുതിയായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അങ്ങനെ ഈ മിക്സ് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഗ്രേറ്ററും ആ ഒരു ചെറുനാരങ്ങയും അടുത്ത് തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ പഞ്ചസാരയും ഈ സ്ട്രോബെറി പീസസും വെള്ളം കൂടെയുള്ള മിക്സ് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതൊരൊറ്റ തവണ ഇങ്ങനെ കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ബാറ്ററിലേക്കുള്ള പ്യൂരിയും സ്പെഷ്യൽ ഫില്ലിങ്ങും സ്പെഷ്യൽ സിറപ്പും ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, ഈസിയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ട്രോബെറീസ് കുക്കാക്കിയെടുക്കണം. സ്ട്രോബെറി കുക്കാവാൻ കുറച്ച് സമയം എടുക്കും, എന്തായാലും അത്രയും സമയം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ട്രോബെറീസ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുനാരങ്ങൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഉള്ളിലേക്കുള്ള വൈറ്റ് ഭാഗമൊന്നും പെടണ്ട, ആ പുറമെ കൂടെയുള്ള ആ ഗ്രീൻ പോർഷൻ മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. വളരെ കുറച്ച് മതി കേട്ടോ, നമ്മൾ 1 കപ്പ് സ്ട്രോബെറി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/8 ടീസ്പൂണൊക്കെ മതി ഈ ഒരു സെസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ ചേർത്തിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മൾ എടുക്കുന്ന കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം സ്ട്രോബെറി. അങ്ങനെ നമ്മുടെ പ്യൂരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാൻകേക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെസേർട്ടിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് കഴിക്കുന്ന സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിലേക്കാണ് വേണ്ടത് കുറച്ചുകൂടെ തിക്കാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഗ്ലേസ് ഒക്കെ റെഡി ആക്കാറില്ലേ കോൺഫ്ലോറിൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ട്, അതുപോലെ ഇങ്ങനെ കോൺഫ്ലോർ മിക്സ് ചേർത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ അളവ് മറക്കണ്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ചേർത്തത്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ പ്യൂരി നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു വഴി പോലെ തെളിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് കുറച്ചൊന്നിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ മൊത്തം കട്ടയായി പോകും. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ബൗളിൽ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കുക. ആ സമയത്ത് ക്യാമറ ഓഫ് ആയതുകൊണ്ടാണ് ഇതിൽ കാണാത്തത്. അപ്പോൾ ഉപ്പിടാൻ മറക്കണ്ട, 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഈ എല്ലാ മിക്സും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 2-3 തവണയെങ്കിലും അരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ 1 തവണ അരിച്ചതിന് ശേഷം നന്നായിട്ട് ബലൂൺ വിസ്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒരുപോലെ എത്തിക്കുക. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക്
എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ 4 eggs എടുത്തത്. അതിലേക്ക് ഞാൻ 1 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ഇല്ലേ, അതുണ്ടെങ്കിൽ 1/2 teaspoon സ്ട്രോബെറി എസൻസും 1/2 teaspoon വാനില എസൻസും ആയിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ആ എസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അങ്ങനെ പതഞ്ഞു വന്ന ഈ മിക്സിലേക്ക് ഇനി 3/4 cup പൊടിക്കാത്ത പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പഞ്ചസാര പൊടിക്കാതെയോ പൊടിച്ചോ എടുത്തതാണെങ്കിലും രണ്ടായാലും നിങ്ങൾ ഒരു 2-3 തവണയായിട്ടേ പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1 cup ഫുള്ളായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ പൊടിക്കാതെ എടുത്തത് കൊണ്ടാണ് 3/4 cup എടുത്തത്. ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രോബെറി പ്യൂരി ചേർത്ത് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ലപോലെ തണുത്തും വന്നിട്ടുണ്ട്. ഈ സ്ട്രോബെറി പ്യൂരി ഇനി നമുക്ക് 1/4 cup വളർത്തെടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്യൂരി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ടുള്ള സമയം പറഞ്ഞു തന്നത് കേട്ടോ, ഇത് ഓഫ് ചെയ്യാനുള്ള. അങ്ങനെ നമ്മുടെ പ്യൂരി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ഇനി 1/4 cup ഓയിൽ ചേർക്കേണ്ടത്. ഞാൻ ഓയിൽ ആദ്യം ചേർക്കാതിരുന്നതാണ്, കാരണം പ്യൂരി ചേർത്താൽ നമ്മൾ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ആക്കണം. അതുകൊണ്ട് പ്യൂരി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഓയിൽ 1/4 cup ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ബീറ്റ് ആക്കരുത്, അതുകൊണ്ടാണ് ലാസ്റ്റായിട്ട് ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിൽ വിഷയമല്ല, നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാവുന്നത്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അഴിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഓവറായിട്ട് ചേർക്കരുത്. അപ്പോൾ മൊത്തമായിട്ട് ചേർക്കുന്ന സമയത്ത് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അപ്പോൾ അവിടെ ഇവിടെയും മിക്സ് ആവാതെ കിടക്കും. അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ അത് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്ട്രോബെറി ആ ഒരു കളർ കിട്ടൂല പ്യൂരി ചേർത്ത് കഴിഞ്ഞാലും. അതുകൊണ്ട് ഞാൻ റെഡ് കളർ 1-2 drops ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബേബി പിങ്ക് കളർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അത് മിക്സായി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക. അങ്ങനെ 3 തവണയായിട്ട് ചേർത്തിട്ടാണ് ഞാനിപ്പോൾ മിക്സാക്കി എടുത്തത്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ മിക്സാക്കുമ്പോൾ ശ്രദ്ധിക്കുക, സാവധാനത്തിൽ ഇളക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്ററിലേക്ക് ഇനി 1/2 teaspoon വൈറ്റ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സിനെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഒഴിച്ചെടുത്തിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 8-inch പാനാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഓയിൽ ആദ്യം ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൈദ കുറച്ച് തട്ടിക്കൊടുത്തിട്ടാണ് റെഡിയാക്കിയത്. ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. നിങ്ങൾ ബട്ടർ പേപ്പർ വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ടിന്നിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ബാറ്ററി ടിന്നിലേക്ക് മൊത്തമായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ പോക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവനിലാണെങ്കിൽ 180 degrees 35 minutes ബേക്ക് ചെയ്തെടുക്കുക. സ്റ്റൗ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ 40 minutes ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 20 minutes കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, സ്റ്റൗ ടോപ്പിലാണെങ്കിൽ. അങ്ങനെ നമ്മളെ കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 cup വെള്ളവും 1/2 cup പഞ്ചസാരയും കൂടെ തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പാണ് കേട്ടോ ഇത്. ഇനി അതിനെ ഒന്ന് സ്പെഷ്യലാക്കി എടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ ഒരു സ്ട്രോബെറി പ്യൂരി ഇല്ലേ, അതിൽ നിന്ന് 1 tablespoon എടുത്തിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ സ്ട്രോബെറിൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് വന്നപ്പോൾ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഫീല് വരും. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഒരു വൃത്തിയുള്ള കളറായിട്ടില്ല അല്ലേ. അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ്, പകല് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചൊരു ഡാർക്ക് കളറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തിന്നായിട്ട്, വളരെ തിന്നായിട്ട് ഞാൻ മുകൾ ഭാഗവും സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി രാവിലെ ഞാൻ കാണിച്ചു തരാം. നല്ല കളറുണ്ട് കേക്കിന്. ഇപ്പോൾ നല്ല കളറായില്ലേ. അപ്പോൾ ഈ കേക്ക് നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് ഈ കേക്കിനെ ലെയർ ചെയ്തെടുക്കാം. ആദ്യം റൗണ്ടായിട്ട് ഏകദേശം മാർക്ക് ചെയ്ത് പോവുക, എന്നിട്ട് മൊത്തം ഉള്ളിലേക്കായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ 3 layers കേട്ടോ കേക്കിനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കേക്കിനെ ഞാനൊരു 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, ചൂടാറിയതിന് ശേഷമേ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ തലേ ദിവസം ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്, അത് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്ത് ലെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ള ലെയർസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ബോർഡല്ല കേട്ടോ എടുത്തത്, 2-tier box ഇല്ലേ, അതിൻ്റെ അടിഭാഗമാണ് എടുത്തത്. വീട്ടിലേക്കായതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോർഡില്ലെങ്കിൽ പ്ലേറ്റിലും ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഷുഗർ സിറപ്പില്ലേ, സിറപ്പിൽ നമ്മുടെ പ്യൂരി മിക്സ് ചെയ്തത്, അത് നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കേക്കിൻ്റെ ലെയറിനെ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ
കേക്ക് ലെയറിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ലെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു തവണ വെറ്റ് ചെയ്യുക, അതിനുശേഷം ലെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ചെയ്താൽ മതി. അങ്ങനെ ആവശ്യത്തിന് ക്രീം എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ട് അതൊരുപോലെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മുകൾ ഭാഗം റെഡി ആയിക്കഴിഞ്ഞാൽ സൈഡിലുള്ള ക്രീമും ഇങ്ങനെ ഒന്ന് വടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെയർ കേക്ക് വെക്കാൻ ഈസി ആയി കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രീം നല്ലപോലെ സെറ്റായി കൊടുത്താൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കിയ ആ ഒരു പ്യൂരിയിൽ ബാക്കിയുള്ളതില്ലേ അതിൽ കുറച്ച് ഈ ഒരു ലെയറിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്യൂരി കൊണ്ട് നമുക്ക് കേക്കും റെഡിയായി, നമ്മുടെ സിറപ്പ് റെഡിയായി, അതുപോലെ തന്നെ ഫില്ലിങ്ങിനും ഉള്ളതായി. അപ്പോൾ ഒരൊറ്റ കപ്പ് സ്ട്രോബെറി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. കേക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെയായിട്ട് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇട്ടാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ലെയർ വെക്കുക. അതിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു സിറപ്പ് വെച്ചിട്ട് മൊത്തം ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ക്രീം എടുക്കുക, എന്നിട്ട് ലെവൽ ചെയ്യുക. ഇനി പ്യൂരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി എടുത്തതിന് ശേഷം ചോക്കോ ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്യൂരിയിൽ കുറച്ചും കൂടെ ഇനി ബാക്കിയുണ്ട് കേട്ടോ. അത് മൊത്തമായിട്ട് ഈ ലെയറിൽ കൊടുക്കരുത്, ബാക്കി നമുക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ട്, അതവിടെ മാറ്റി വെക്കുക. അങ്ങനെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തു, പിന്നെ അടുത്ത ലാസ്റ്റത്തെ മൂന്നാമത്തെ ലെയർ വെച്ചു, ഷുഗർ സിറപ്പ് ചെയ്തു, ക്രീം കൊടുത്തിട്ട് ഒരു ക്രം കോട്ടും ചെയ്തെടുക്കുക. കേക്കിൽ വരുന്ന കേക്കിൻ്റെ ആ ഒരു പൊടികളില്ലേ ക്രംസ്, അതൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ക്രം കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൽ ക്രീം ലാസ്റ്റ് ഫൈനൽ കോട്ടിങ് കൊടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ക്രം കോട്ട് കൊടുത്തിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ്. ഇതങ്ങനെ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു തിക്നെസ്സിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ടോപ്പിലായിട്ട് ഏകദേശം തിക്നെസ്സിൽ കൊടുക്കണം. നമ്മൾ വടിച്ചെടുത്തിട്ട് ക്ലിയർ ആക്കുന്ന സമയത്ത് ക്രീമിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞോളും. അപ്പോൾ ആവശ്യത്തിന് നല്ല കട്ടിയിൽ തന്നെ ക്രീം എടുക്കാം. അങ്ങനെ വലിയ സ്പാച്ചിൽ എടുത്തിട്ടാണ് ഞാൻ ആ ഒരു ടോപ്പിൽ ക്ലിയർ ആക്കി എടുക്കുന്നത്, കുറച്ച് വീതിയുള്ള കേക്കായതുകൊണ്ട്. അങ്ങനെ മുകൾ ഭാഗം ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്കും അതേ തിക്നെസ്സിൽ ക്രീം കൊടുക്കാം. നമ്മൾ ഓരോ കേക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു നീറ്റ്നെസ് റെഡി ആയിട്ട് വരിക. ഞാൻ തന്നെ ഏകദേശം റെഡി ആയി വന്നിട്ടേ ഉള്ളൂ, അങ്ങനെ ഇനിയും കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള കുറേ ടിപ്സുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത് നോക്കുന്ന ഓരോ ടിപ്പുകളാണ്. ഓരോ കേക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ആയി വരികയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ നല്ലപോലെ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സൈഡിൽ ഞാൻ ഏകദേശം തിക്നെസ്സിൽ ക്രീം കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വടിച്ചെടുക്കണം. അപ്പോൾ അതിലൊരു ടിപ്പാണ്, നമ്മൾ എടുക്കുന്ന സ്പാച്ചിലല്ലേ അതൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതോടുകൂടി വടിച്ചെടുക്കുക. അങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വടിക്കുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. താ വടിക്കാത്ത സ്ഥലത്തുള്ള വ്യത്യാസം, വടിച്ചിട്ടുള്ള സ്ഥലത്ത് നല്ല സ്മൂത്ത് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ടിപ്പാണ്. ഇനി നിങ്ങൾ സ്ക്രാപ്പറാണ് എടുക്കുന്നതെങ്കിൽ അതും കഴുകിയിട്ട് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുക. അപ്പോൾ അതും നീറ്റായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്ത് പോയാൽ മതി. അപ്പോൾ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്തേക്ക് എക്സസ് ആയിട്ട് ഇനിയും ക്രീം വരും. അതിനി നമ്മൾ സ്പാച്ചില ഒന്നുകൂടി കഴുകിയിട്ട് അല്ലെങ്കിൽ സ്ക്രാപ്പർ ഒന്നുകൂടി കഴുകിയിട്ട് അതും ഇങ്ങനെ വടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറേ ടൈം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനനുസരിച്ചിട്ട് ക്രീം കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ എയർ ബബിൾ പൊട്ടിയിട്ട് അവിടെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നീറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട്, കുറേയൊക്കെ ഇമ്പ്രൂവ് ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും അങ്ങനെ കുറേ ചെയ്യുന്ന സമയത്ത് അങ്ങ് റെഡി ആയിക്കോളൂ. ഇനി ഒരു റോസറ്റ നോസിൽ വെച്ച് ഞാൻ വെറുതെ ഒരു ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട്. ഇനി അതിൻ്റെ ചുറ്റുമായിട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ ഒരു സ്ട്രോബെറിൻ്റെ ആ ഒരു ഡിസൈനുള്ള പീസസ്, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ 4 സൈഡിലായിട്ടാണ് ആദ്യം വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടുത്തത് എവിടെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലാവും. ആദ്യം നമ്മൾ വെച്ചിട്ടുള്ള 4 എണ്ണത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ പീസസ് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ മൊത്തം 8 പീസസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തലേ ദിവസമല്ല ഈ ഒരു പീസസ് കട്ട് ചെയ്ത് വെച്ചത്. അതിൻ്റെ ഗ്ലേസിങ് പോവാതിരിക്കാൻ ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തിരുന്നു കേട്ടോ. കുറച്ചുകൂടി ഗ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ജെല്ലല്ലേ കടയിൽ വാങ്ങാൻ കിട്ടും, അത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള പ്യൂരി ഇതാ ഇങ്ങനെ കേക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തേക്ക് ഒരു സ്പൂണിൻ്റെയൊക്കെ ബാക്ക് വെച്ചിട്ടൊന്ന് വടിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസൈനായിട്ടോ.
ഇനി ബോട്ടിലേക്കൊക്കെ അധികമായിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്യൂരി ഒക്കെ ക്ലിയർ ചെയ്തിട്ട് തുടച്ച് മാറ്റുക. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഈസി ആയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഫ്രഷ് സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമാവട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറച്ചുകൂടി സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നല്ല സെറ്റായിട്ടുള്ള കേക്കായിരിക്കണം കേട്ടോ കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടത്. തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്, നല്ല റിച്ച് ആയിട്ടുള്ള സ്ട്രോബെറി ഫ്ലേവറിൻ്റെ കൂടെ നമ്മുടെ ചോക്കോ ചിപ്സും കൂടെ ചേരുമ്പോൾ അടിപൊളി ഒരു മിഠായി കഴിക്കുന്ന ഫീലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ആയിട്ട് താഴെ അറിയിക്കുക. ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.